ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. സുദിനത്തിലേക്ക് മനോഹരമായ നന്മയുണരുന്ന ഒരു പുലരിയാണ്. അതെ, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭക്തിയാണ് ഇന്നത്തെ മുഴുവൻ ഒരു എന്താ പറയാ, അതെ അതെ, ഭക്തിയാണ് ഇന്നും നാളെയൊക്കെ നമ്മൾ ഹൈന്ദവ ആചാര പ്രകാരം ശിവരാത്രിയൊക്കെയും ആഘോഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പുലരിയും ദൈവീകമാണെന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. മാത്രമല്ല ജനപ്രിയത ഏറ്റവും കൂടുതൽ നേടിയ നമ്മുടെയൊക്കെ ഒരുവട്ടമെങ്കിലും പരിചയപ്പെട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിത്വം. ഇന്ന് ഞങ്ങളുടെ അതിഥിയായിട്ടുള്ളത് സോപാന സംഗീതത്തിന്റെ അമരക്കാരൻ, ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ സോപാന സംഗീതത്തെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഹരി അവർക്കാണ് ഞെരളത്ത് ഹരി. എന്നാ പിന്നെ നമുക്ക് ആദ്യം ഒരു സോപാന സംഗീതത്തിൽ തുടങ്ങാം അല്ലേ? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഭക്തിക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, ഞാൻ ഭക്തിക്ക് കൊടുത്തിരിക്കുന്ന നിർവചനത്തോട് എങ്ങനെ ചേരുന്ന് നോക്കാം. വാസ്തവത്തിൽ ഭക്തി, പ്രണയഭക്തി, വാത്സല്യഭക്തി, നിഷ്കാമഭക്തി, ദേശഭക്തി, ഇങ്ങനെ ഭക്തിക്ക് അധ്യായങ്ങളുണ്ട്. ഭാരതത്തിന്റെ സോപാനത്തിൽ തന്നെ നിന്ന് ഒരു ഭക്തി ഗാനത്തോടുകൂടി നമ്മൾ ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങി. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഒരുപക്ഷെ ഭക്തി എന്നത് നമ്മുടെ ഒരു ഭാരതീയന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആദ്യമായിട്ട് ഭാരതാംബയോടാണ്, പിന്നെയേ ഉള്ളൂ ദൈവങ്ങളെന്നാണോ ആ സ്റ്റേറ്റ്മെന്റ്? അതെ അതെ, ഈ ദേശഭക്തി വലിയൊരു പാപമായിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലാണല്ലോ. അതെ 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 അതെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ദേശഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി എന്നും അല്ലെങ്കിൽ ഈശ്വര ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി എന്നോ ഇല്ല. എല്ലാത്തരം ഭക്തികളോടും
നമുക്ക് വിരക്തി ആവശ്യമില്ല. ഈ പറഞ്ഞല്ലോ, മനോഹരമായി സംസാരിക്കുന്ന, മനോഹരമായി ചിരിക്കുന്ന, മനോഹരമായി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് പൊതുവെ തന്റേതായിട്ടുള്ള ഒരു വ്യത്യസ്തത ജീവിതത്തിലും രീതിയിലും സംസാരത്തിലും കൊണ്ടുവന്നിട്ടുള്ളതാണ്. മാത്രമല്ല ഈ യുവത്വത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് താങ്കളെ കേട്ടോ. ഫേസ്ബുക്കിലൂടെയൊക്കെ ഹരിയേട്ടൻ അങ്ങനെ പാടി, ഹരിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റുകളുടെ പ്രവാഹമാണ്. അത് നിങ്ങൾക്കൊക്കെ വയസ്സായി, ഞാൻ യുവാവായതുകൊണ്ട്. ശരി, പ്രഗത്ഭനായ പ്രശസ്തനായ മഹാനായ ഒരു അച്ഛന്റെ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ആറാമത്തെ മകനായിട്ടാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് അല്ലേ. പിന്നീട് അതേ കലാരൂപത്തിലേക്ക് നമ്മൾ തന്നെ വന്നപ്പോ, സോപാനത്തിൽ കൊട്ടിപ്പാടി തുടങ്ങിയപ്പോ ഈ ഒരു ഉത്തരവാദിത്തം ഒരു ഇച്ചിരി കൂടിപ്പോയി എന്ന് തോന്നിയോ, അതോ അച്ഛനേക്കാൾ ജനകീയമാകണമെന്ന് ആഗ്രഹിച്ചു? ആ ചോദ്യം വളരെ വളരെ റെലവന്റ് ആണ്. കാരണം ഈ ഞെരളത്തെ രാമപൊതുവാളുടെ മകനായിരിക്കുന്നത് തന്നെ ഒരു വലിയ പത്മശ്രീ കിട്ടിയതുപോലെ. അപ്പോ ഒരു പത്മശ്രീ കിട്ടിയ ആൾക്കുള്ള ഉത്തരവാദിത്തം വളരെ വളരെ വലുതാണ്. അത് വെറുതെ ഫ്ലൈറ്റ് ടിക്കറ്റിന് കൺസെഷൻ കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല, മാത്രമല്ല അത് പോയി വാങ്ങാനുള്ളതല്ലല്ലോ. അപ്പോ പറഞ്ഞതുപോലെ ഇത് വന്നതാണ് എന്നിലേക്ക് ഈ പത്മശ്രീ. നമ്മള് പ്രാഞ്ചിയേട്ടൻ ആവാതെ കിട്ടിയതാണ്. കേരളത്തിൽ രാമപുരാളുടെ മകനായി ജനിക്കുക എന്ന് പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു വെല്ലുവിളിയാണ്. ആ ബോധ്യത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം കള്ളുകുടിക്കാത്ത ഒരവധൂതനായിരുന്നു. അതായത് കേരളത്തിലെ അനാർക്കികൾ, ബൊഹീമിയൻസ് എന്ന് നമ്മൾ ആഘോഷിച്ച മുഴുവൻ മനുഷ്യരും മദ്യപിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ അകത്തേക്ക് ചെല്ലുമ്പോഴോ എക്സ്റ്റേണൽ സ്പിരിറ്റ് കൊണ്ട് മാത്രം ചില അവധൂത നാട്യമുള്ള ആളുകളെയാണ് നമുക്ക് അവധൂതരായിട്ട് ആഘോഷിക്കേണ്ടി വന്നത്. അത് ആരൊക്കെയെന്ന് നമ്മൾ പറയേണ്ടതില്ല, മനുഷ്യർക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ ഒരു അവധൂത സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, പലരും അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബൊഹീമിയനായിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ഞെരളത്തെ രാമപൊതുവാളുടെ ഈ അവധൂത സ്വഭാവം ദൂരദർശനിൽ എനിക്ക് തോന്നുന്നു 86 തോന്നുന്നു ദൂരദർശൻ കളറായിട്ട് സംപ്രേഷണം തുടങ്ങുന്ന കാലത്ത് ഈ യഥാർത്ഥത്തിൽ ഈ ദേവാസുരത്തിലെ പെരിങ്ങോടൻ എങ്ങനെയാണോ ആ കഥാപാത്രത്തെ ഉണ്ടാക്കിയ അതിന്റെ സംവിധായകൻ എങ്ങനെയാണോ പെരിങ്ങോടൻ ഉണ്ടാക്കിയത് ഞെരളത്തെ രാമപൊതുവാൾ അനുകരിച്ചാണല്ലോ. ആ ഞെരളത്തെ രാമപൊതുവാളെ ജീവിത യഥാർത്ഥ ജീവിതത്തിൽ ആ അവധൂത ഭാവത്തിൽ ചിത്രീകരിച്ചത് അന്ന് ദൂരദർശനാണ്. സേതു മച്ചാട് എന്ന് പറയുന്ന എൻ്റെ ഒരു ഇപ്പോഴും സഹോദരത്തിനെ സ്നേഹിക്കുന്ന ഇപ്പോഴും ജീവനക്കാരനാണ് ഇദ്ദേഹത്തെ. അപ്പൊ ആ കാലം ദൂരദർശൻ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അച്ഛൻ 60 അച്ഛന്റെ കൂടെ 60 ഞെരളത്തെ രാമപൊതുവാൾക്ക് ഞാൻ ജനിക്കുന്നു, അമ്മയ്ക്ക് അച്ഛൻ 41 അച്ഛൻ 19 അമ്മയെ കല്യാണം കഴിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞ് 6 മകനായിട്ട് ജനിക്കുമ്പോഴും എന്റെ അവസ്ഥ അപ്പൂപ്പനാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അപ്പോ വെറും ഞെരളത്തെ രാമപൊതുവാളുടെ മാത്രമല്ല അപ്പൂപ്പന്റെ മകനായിട്ട് ജനിക്കേണ്ടി വരിക. കാണുന്നവർ മുഴുവൻ ഞെരളത്തെ രാമപൊതുവാൾ വലിയ മദ്യപാനിയാണെന്ന് തെറ്റിദ്ധരിക്കുക. അപ്പോ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വളരെ ജെനുവിനായി മനുഷ്യരോട് ഹൃദയം തുറന്ന് ഇടപെടുന്ന ഞെരളത്തെ രാമപൊതുവാളെ, അദ്ദേഹത്തിന്റെ ആ പ്രായത്തിലുള്ള കൂട്ടുകാരെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ജീവിതത്തിലേക്ക് ഈ സാധനത്തെ ഒന്നും കൊണ്ടുവന്നതല്ല, ഇതെല്ലാം എന്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. ആരോ കൊണ്ടുവന്നതാണ്, ഞാൻ കൊണ്ടുവന്നതല്ല. അപ്പൊ ജന്മന ഇത്രയും ബാധ്യതകൾ, ആ ചോദ്യം വളരെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞെരളത്തെ രാമപൊതുവാളുടെ ഒരു ഫോട്ടോസ്റ്റാറ്റായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. സ്റ്റേറ്റ്മെന്റ് ആണത്. ആ അല്ല, ഒരു ഫോട്ടോസ്റ്റാറ്റ് ആവേണ്ട കാര്യമില്ല. ഇപ്പൊ യേശുദാസിനെ പോലെ പാടുന്ന ഒരാൾ ഇനി ആവശ്യമില്ല. അപ്പോ എല്ലാവരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലാണ്ട് ഹരിഗോവിന്ദൻ ഞെരളത്തെ രാമപൊതുവാളെ പോലെ ഒന്നല്ല. അയാള് കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുന്നു, അയാള് നല്ല കുപ്പായം ഇടുന്നു, അയാള് കൂടുതൽ സംസാരിക്കുന്നു. അപ്പൊ ഞെരളത്തെ രാമപൊതുവാളുടെ ഒരു ദേ ആർ എക്സ്പെക്ടിങ് ഞെരളത്തെ രാമപൊതുവാളുടെ ഒരു സെറോസ്കോപ്പി ആണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത്. വാസ്തവത്തിൽ അതിൽ നിന്ന് മറ്റൊരു സാധനം ആണല്ലോ ഉണ്ടാവേണ്ടത്. അപ്പൊ ഞാൻ ബോധപൂർവമല്ല, ഞാൻ ഞെരളത്തെ രാമപൊതുവാൾ പാടുന്ന പാട്ടല്ല പാടുന്നത്. വന്ദേ മാതരം ഞെരളത്തെ രാമപൊതുവാൾ പാടിയിട്ടില്ലല്ലോ. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ അച്ഛൻ 41 കല്യാണം കഴിച്ചു, ഞാൻ 24 കല്യാണം കഴിച്ചു. പകുതിയിലൊക്കെ ആ എന്റെ മകള് +2 പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ഒരു അനുകരണം എന്ന് പറയുന്നത് അസാധ്യമാണ് ഏതർത്ഥത്തിലാണെങ്കിലും. പക്ഷേ ഞാൻ പാട്ട് പാടുന്ന സമയത്ത് ആളുകൾ പറയുന്നു അച്ഛന്റെ ഒരു ശൈലിയുണ്ട് എന്ന് പറയുന്നു. അത് പിന്നെ അച്ഛന്റെ മകനാണെന്നുള്ള തന്തയ്ക്ക് പറഞ്ഞൊരു അംഗീകാരമാണല്ലോ. അത് ഞാൻ സന്തോഷത്തോടെ പടിക്കെട്ടുകളിൽ നിന്നാണ് പുലർകാലം മുതൽ നമ്മൾ പാട്ട് പാടേണ്ടത് അല്ലേ. അവിടെ നിന്ന് പക്ഷേ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ഇപ്പൊ വന്ദേ മാതരം ഉൾപ്പെടെ റമദാൻ നോമ്പ് കാലത്തൊരു വളരെ പ്രശസ്തമായ പ്ലാൻ ചെയ്ത് പാടിയതല്ല, ഭക്തിയെ കുറിച്ച് പറഞ്ഞ അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യസ്ത ശൈലി വ്യത്യസ്തമായി കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഈ പറഞ്ഞ ചിന്ത തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ടതാണ് നമ്മൾ ആദ്യം സംസാരിച്ചു കഴിഞ്ഞു. വന്ദേ മാതരം അല്ലാണ്ട് വേറെന്തൊക്കെ ഉണ്ട് അത്തരത്തിൽ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ സ്വന്തം വികൃതികളായിട്ടൊരു 10-50 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്.
അത് കൃതി എന്നും പറഞ്ഞോ, നമ്മുടെ വികൃതി. ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയങ്ങളിലാണ് കൂടുതലും പാട്ട് എഴുതുന്നത്. ഇപ്പൊ അവസാനത്തെ മനുഷ്യരാവണം നാം എന്ന പാട്ടായിരുന്നു, അത് ഇന്നലെ വൈകുന്നേരം ഞാൻ പൂക്കോട്ടുകാവിൽ പാടുണ്ടായി. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാൽ ഈ കൃതികൾ എഴുതാനായിട്ട് ഇരിക്കാറില്ല. പിന്നെ അത് വന്നു ശരിയാണ്, അത് സന്ദർഭം. ഇപ്പൊ ഞാനൊരു പ്രശ്നം നേരിടുന്ന, ഞാൻ എന്താ വെച്ചാൽ എന്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, നമ്മളൊരു കലാകാരനോ കലാകാരിയോ ആയിരിക്കുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ആയിരിക്കണം. ഈ അപൊളിറ്റിക്കൽ ആയിട്ട് ഇരിക്കുമ്പോഴാണ് പ്രശ്നം. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPMഒ BJPഒ കോൺഗ്രസോ അല്ല, ഷുഡ് ബി എ പൊളിറ്റിക്സ്. നമ്മൾ എന്തിനു വേണ്ടി പാടുന്നു, എന്തിനു വേണ്ടി നമ്മൾ ഇപ്പൊ നിങ്ങൾ ആങ്കർ ചെയ്യുന്നു, നിങ്ങളൊരു ആങ്കർ ആയിരിക്കുമ്പോൾ വാട്ട് ഷുഡ് ബി ദ പൊളിറ്റിക്സ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഓരോ മനുഷ്യർ വരുമ്പോഴും നമ്മൾ അവരിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ജനറൽ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പൊ അതെടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. വെറുതെ കൊട്ടിയും പാടിയൊക്കെ പോകാൻ വളരെ എളുപ്പമുള്ള ഒരു സമൂഹമാണ്. ഏത് ജാതി മതക്കാരനും പാർട്ടിക്കാരനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഇഫ് യു ആർ ഹാവിംഗ് എ സ്റ്റാൻഡ്, നിങ്ങൾക്കൊരു ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല ജീവിച്ചു പോകാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു പാർട്ടിക്കാരനല്ല, CPMകാർ വിചാരിക്കും ഞാൻ CPMകാരനാണെന്ന്, BJPക്കാർ വിചാരിക്കും ഞാൻ BJPക്കാരൻ, കോൺഗ്രസ്സുകാരായിരിക്കും അയാൾ നമ്മുടെ ആള് തന്നെയാണ്. എനിക്ക് അതാണ് സന്തോഷം. എല്ലാവരും അവരുടെ ആളായിട്ട് ധരിക്കുന്നു, പക്ഷേ അവർക്കാർക്കും എന്നെ ഒരു കള്ളിയിൽ കിട്ടുന്നില്ല. അപ്പോ അതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ എപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. ഈ സംശയത്തിനാണോ എന്നൊരു സംശയം ഇങ്ങനെ കിടക്കും. ഏതാ ഡിപ്ലോമസി? അതെ അതെ, ഞാൻ ഡിപ്ലോമാറ്റിക് ആണ് വാസ്തവത്തിൽ. അത് എന്റെ ലക്ഷ്യം പാർട്ടി വളർത്തലോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ലല്ലോ. എന്റെ ലക്ഷ്യം മാനവികതയെ പരമാവധി പൊലിപ്പിച്ചു കൊണ്ടുവരിക. അതിന് ഞാൻ മനുഷ്യനാണ് എന്ന് ബോധ്യമുള്ള ഒരു അവസ്ഥയിലാണ് എന്നെ പോലെ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള മനുഷ്യരുണ്ടാവണം എന്ന് വിചാരിക്കുന്നത്. കോടീശ്വരന്മാർക്ക് ഞാൻ പറഞ്ഞ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് ഇന്നലെ രാത്രിയിൽ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു, സ്വന്തം കൃതി ഇങ്ങനെ കൊട്ടിപ്പാടിയപ്പോ. ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ടൊന്ന് കൊട്ടിപ്പാടി തന്നാൽ ഞങ്ങൾ കൃതാർത്ഥരായി. അതിന്റെ വരികൾ ഞാനിപ്പോ ഇത് വേണം. മനുഷ്യരാവണം നാം, മണ്ണിൽ മതങ്ങളിൽ വേണ്ട ഭ്രമം, പടച്ചവനീശോ ഭഗവാനെ നിങ്ങൾ ചോര കൊതിക്കുന്നു, മനുജന്റെ ചോര കൊതിക്കുന്നു, മദ്യവും മദിരയും മതതീവ്രവാദവും തമ്മിൽ ഭേദമുണ്ടോ, ഓർത്താൽ തമ്മിൽ ഭേദമുണ്ടോ, വീണു കിടക്കുമ്പോൾ മതമുണ്ടോ, ജീവനായി കേഴുമ്പോൾ ജാതിയുണ്ടോ, മനുഷ്യരാവണം നാം, മണ്ണിൽ മതങ്ങളിൽ വേണ്ട ഭ്രമം. പക്ഷേ താങ്കളോട് ബഹുമാനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നിപ്പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയായിരിക്കും തോന്നുന്നു. ഈ സോപാന സംഗീതം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ദൈവത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ട് ആ സോപാനക്കെട്ടിനടുത്ത് നിന്ന് അതെ ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. സോപാന സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആൻഡ് അതിന്റെ വരികളായാലും ശരി വളരെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉൾക്കൊള്ളുന്ന അങ്ങനെയൊക്കെയാണ്. ഒരുപാട് കാലം രാമ ജയിക്കുക, കൃഷ്ണ ജയിക്കുക, അയ്യപ്പ ജയിക്കുക, ഭഗവതി ജയിക്കുക, എല്ലാവരും സ്തുതികളാണ്. അപ്പോ ഈ വലിയ സംഗീതജ്ഞർ പോലും ഈശ്വര അതായത് സോക്കാൾഡ് ഐഡൽസിനെ അല്ലാതെ മറ്റൊരാളെ പോലും സ്തുതിക്കാൻ തയ്യാറായിരുന്നില്ല, പാടില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് മണ്ണിനെ കുറിച്ച് പാടിയാലും മഴയെ കുറിച്ച് പാടിയാലും മരത്തെ കുറിച്ച് പാടിയാലും പുല്ലായാലും പുഴുവായാലും പുഴയായാലും എന്തിനെ കുറിച്ച് പാടിയാലും അത് ഈശ്വര സ്തുതിയാണ്. അതാണ് സനാതന ഭാരതീയ സങ്കല്പം. അല്ലാതെ വിഷ്ണുവിനെയും കൃഷ്ണനെയും മാത്രം സ്തുതിക്കുമ്പോഴല്ല. അങ്ങനെ വന്നു കഴിയുമ്പോ എന്താ വെച്ചാല് നമുക്ക് നിലാവിനെ കുറിച്ച് പാടാൻ എന്താണ് തടസ്സം? അതെ, നിലാവിനെ ഞാൻ ഈശ്വരതുല്യം ആരാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിലാവിനെ കുറിച്ച് പാടാം, പുഴയെ ഞാൻ ഈശ്വരതുല്യം ആരാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുഴയെ കുറിച്ച് പാടാം. അപ്പോ ആളുകൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും. ഈ അസ്വസ്ഥതയിൽ നിന്ന് അവരുടെ ആലോചനയെ ഉണർത്തിവിടാൻ സാധിക്കുമ്പോഴാണ് ഞാൻ പൊളിറ്റിക്കൽ ആവുന്നത്. അതല്ലാതെ എന്റെ മുമ്പ് പാടിപ്പോയ ആളുകൾ പാടുന്ന അതേ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാൻ ടേപ്പ് റെക്കോർഡർ മതി, റെക്കോർഡ് ചെയ്ത് വെച്ചും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇപ്പൊ കേരളത്തിൽ 120 പരം സോപാന ഗായകരെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഈ സോപാന സംഗീതത്തിന്റെ ഒരു പ്രചാരകനല്ല, സോപാന സംഗീതത്തിന്റെ ഒരു
സംരക്ഷകനാണ്. നിലനിൽക്കുന്ന സോപാന സംഗീതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 120 വരുന്ന ഈ സോപാന സംഗീതജ്ഞരുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അടുത്ത് ഒരു മുസ്ലിം യുവാവുണ്ട്, ജൗഷൽ ബാബു, പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രത്തിൽ ഇടയ്ക്ക് കൊട്ടിപ്പാടുന്നു. അദ്ദേഹം 5 നിസ്കരിക്കുകയും അദ്ദേഹം അതിന് ഇടവേളയിൽ വന്നിട്ട് അമ്പലത്തിൽ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം പോയിട്ട് കൊട്ടിപ്പാടുകയും ചെയ്യുന്ന ഒരു ഒരു മഹാനുഭാവൻ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ മഹത്വത്തെക്കാൾ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത ക്ഷേത്ര ഭാരവാഹി. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ഹിന്ദു ആയിട്ട് കൺവേർട്ട് ചെയ്യരുത്. മീൻസ് ക്ഷേത്ര വിശ്വാസം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഹിന്ദു ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മം തന്നെ നിങ്ങൾ ആരാധനയിലാണ്. പക്ഷേ ഈ ആളുകൾക്ക് എന്താ പ്രശ്നം, 120 ഇപ്പോഴും ഈ ശിവസ്തുതിയും ഭഗവതസ്തുതിയും അയ്യപ്പസ്തുതിയും മാത്രമേ പാടുന്നുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ 45 ആവുന്നതോടുകൂടി ഞാൻ പൊതുവേദി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടാണ്. പാട്ടല്ല, പൊതുവേദി അവസാനിപ്പിക്കും. ഞാനിപ്പോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് പോവുകയാണ്. അഹല്യ എന്ന് പറയുന്ന ഒരു വലിയ ഹെറിറ്റേജ് വില്ലേജ് വരുന്നുണ്ട്. അപ്പോ അദ്ദേഹം ഡോക്ടർ എം എസ് ഗോപാൽ എന്ന് പറയുന്ന അതിന്റെ ചെയർമാൻ നേരിട്ട് നമ്മളോട് അതിന്റെ കൾച്ചറൽ കോർഡിനേറ്ററായിട്ട് ചീഫ് കോർഡിനേറ്ററായിട്ട് അവിടെ എന്നെ അപ്പോയിന്റ് ചെയ്ത ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള കലാമണ്ഡലത്തിന്റെ ഒരു 3 വലിപ്പമുള്ള ലാൻഡ് തന്നെ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അദ്ദേഹം. വലിയൊരു സംഭവമാണ്. കേരളത്തിലെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഈ ആർട്ടിനെ പ്രിസർവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഒരു 100 പുതിയ ഒരു ആർട്ട് ഫോം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളിപ്പോഴീ പഴയ സാധനമാണ്, നമ്മൾ പറയില്ല എന്താ പുതിയ ദൈവങ്ങളൊന്നും ഉണ്ടാവാത്തതെന്ന് ചോദിക്കില്ല. അതുപോലെ പുതിയ ആർട്ട് ഫോംസ് ഉണ്ടായിട്ടില്ല. അപ്പൊ ആർട്ട് ഫോംസ് ഉണ്ടാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഈ സോപാന സംഗീതം തന്നെ ഒരു വലിയ സംഗീത പദ്ധതി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിന് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്ന് ആഡ് ചെയ്തിട്ട് അതിന് വലിപ്പം വരുത്തേണ്ടതുണ്ട്. അതിനോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ 120 ആളുകൾ പറയുന്നത് ഇതൊന്നും സോപാന സംഗീതമല്ല എന്നാണ്. മനുഷ്യനെ കുറിച്ച് പാടിയാൽ സോപാന സംഗീതം ആവുന്നില്ല, പ്രകൃതിയെ കുറിച്ച് പാടിയാൽ സ്തുതി മാത്രമാണ് എന്നുള്ളിടത്തേക്ക്. അപ്പോ ഇത് മനുഷ്യനെ സ്തുതിക്കല്ല ചെയ്യുന്നത്, മനുഷ്യത്വത്തിന്റെ പ്രാധാന്യത്തെ. ഇപ്പൊ റംളാൻ ഗീതം പാടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അള്ളാവിനെ സ്തുതിക്കല്ല ചെയ്യുന്നത്. റംളാൻ മാസത്തിൽ ആളുകൾ എത്ര പരിശുദ്ധരായിട്ടും ആ അന്തരീക്ഷത്തിലാണ് അവർ ജീവിക്കുന്നത്, ആ അന്തരീക്ഷത്തെ നറേറ്റ് ചെയ്യണം. ഇതൊരു സ്റ്റേറ്റ്, ഒരു നറേഷൻ മാത്രമാണ്. ഈ റംളാൻ ഗീതം കേൾക്കാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കണം, ഒരു 4 ഞങ്ങൾക്ക് വേണ്ടിട്ട് അത് പാടുന്നോണ്ട് ഒരു വിരോധമില്ല. കാരണം വെച്ചാൽ ഈ മുസ്ലിം പള്ളിയുടെയും തലപ്പത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ശംഭോ എന്നൊക്കെ, അങ്ങനെ ഒരു ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെ വന്നു ചേരുന്ന സാധനങ്ങളാണ്. ജടയിൽ ചന്ദ്രക്കല എല്ലാ മുസ്ലിം പള്ളിയുടെയും മുകളിൽ കാണാം. കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു ചന്ദ്രകല, അങ്ങനെ വിചാരിക്കും ചന്ദ്രമൗലിയും മുസ്ലിം പള്ളിയും ഒന്നായിരിക്കും. അതിന്റെ ഒരു ലൈലത്തുൽ ഖദറിന്റെ മാസം റംളാൻ, റസൂലിന്റെ പാവന പുണ്യം റംളാൻ. ലൈലത്തുൽ ഖദറിന്റെ മാസം റംളാൻ, റസൂലിന്റെ പാവന പുണ്യം റംളാൻ. വിശ്വമഹാമാനവർക്കു സുധാരസം, വർഷിക്കുമീ പുണ്യമാസം റംളാൻ. ജയ ജയ പുണ്യ മഹാമാസമേ, ജയ ജയ പുണ്യ മഹാമാസമേ. ജയ ജയ പുണ്യ മഹാമാസമേ, ദിവ്യം മനവദ്യമനുഭൂതിയായുണരു. ലൈലത്തുൽ ഖദറിന്റെ മാസം റം എന്തുകൊണ്ട് മറ്റുള്ളവർ താങ്കളെ പോലെ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അല്ല, എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചിരുന്ന നാടൻ നിന്നാണ്. എനിക്കൊക്കെ ഇത് വളരെ എളുപ്പമാണ്. എനിക്ക് വഴി മാറി നടക്കാൻ വളരെ സൗകര്യമുള്ള ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞരളത്ത് രാമൻ പൊതുവാൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്നത് സോപാന സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു കാലത്തല്ല. ഇതിനേക്കാൾ
വിപ്ലവകരമായേക്കാൾ എന്താ പറയാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന് തന്നെയാണ് അതിന്റെ പങ്കിട്ട് കിടക്കുന്നത്. അല്ല, ഇതിനിടയിൽ കൂടെ മറ്റൊന്ന് ചോദിക്കാനുണ്ട്. നമ്മൾ നിലയെക്കുറിച്ചും പുഴയോളങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു പാട്ടോളം സംഘടിപ്പിക്കുകയുണ്ടായി. അതും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തനത് കലാവാദ്യങ്ങളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലുമായിരുന്നു. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വർഷമായിരുന്നു തോന്നുന്നു. അതിങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്താ പാട്ടോളം, എന്താ അതിന്റെ പിന്നെ? എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നമായിരുന്നു കേരളത്തിൽ നടന്നു വരുന്ന സംഗീതോത്സവ സങ്കല്പങ്ങളെ പൊളിക്കുക. നമ്മൾ എപ്പോഴും പൊളിക്കുന്ന ആളെ നമുക്ക് എപ്പോഴും പൊളിക്കണം. അതെ, അതായത് പൊളിച്ച് കഴിഞ്ഞിട്ട് അടുക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പൊളിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പൊളിക്കും ആദ്യം. അപ്പൊ കർണാടക സംഗീതം മാത്രമാണ് കേരളത്തിലെ സംഗീതോത്സവത്തിന് ഉപയോഗിക്കേണ്ടതെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ ഈ കർണാടക സംഗീതം മര്യാദയ്ക്ക് പാടുന്നവരോ കർണാടക സംഗീതം മര്യാദയ്ക്ക് മനസ്സിലാവുന്നവരോ കർണാടക സംഗീതം എന്തിനു വേണ്ടി വന്നതാണെന്നോ അതിന്റെ സാമൂഹ്യധർമ്മം വല്ലതും നിർവഹിച്ചിട്ടുണ്ടോ എന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നേരെ മറിച്ച് അധ്വാനിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരും പ്രതികരിച്ചവരും വേദനിച്ചവരും വേർപെട്ടവരുമായിട്ടുള്ള പല തരത്തിലുള്ള മനുഷ്യര് അറിയാതെ പാടിപ്പോയ 320 പരം പാട്ടുകളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഈ 320 പരം പാട്ടുകൾ ആണ് മലയാളിയുടെ പാട്ടുകൾ. ഇതിന്റെ ടോട്ടാലിറ്റിയാണ്. അതിൽപ്പെട്ട ചെറിയൊരു പാട്ടാണ് സോപാന സംഗീതം. അതായത് ഈ കൂട്ടത്തിൽപ്പെടുന്ന ഒരു ചെറിയ പാട്ട്. എന്താണ് സോപാന സംഗീതം എന്ന് വെച്ചാൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഗ്രാമീണ ഗാനശാഖകളിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം താല്പര്യമുള്ള ക്ഷേത്രത്തിനകത്ത് എപ്പോഴെങ്കിലൊക്കെ പോകുന്ന, അന്ന് ഇത്രമാത്രം തിരക്കൊന്നുമില്ല ക്ഷേത്രത്തിനകത്ത്. കാരണം ക്ഷേത്രം തന്നെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള എല്ലാവർക്കും ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അതിലെ ആരാധന എങ്ങനെ ചെയ്യണമെന്ന് അറിവുള്ള ആളുകൾക്ക്, അതായത് അന്നത്തെ ബ്രാഹ്മണർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് അവരുടെ ആരാധനയ്ക്കുള്ള സ്ഥലമാണ് ക്ഷേത്രം. അതല്ലാതെ എല്ലാ ആളുകൾക്കും ഉള്ളതല്ല. കാരണം മറ്റുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർ കർമ്മനിരതരാണ്. കർമ്മനിരതരായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അമ്പലത്തിൽ പോയി കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ തല കുഴിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇഫ് യു ആർ ആക്റ്റീവ് ഇൻ യുവർ കർമ്മ, നിങ്ങൾ വേറെ ഒരു ഒരു പ്രാർത്ഥനയും ചെയ്യേണ്ട. ആദിവാസി വളരെ സമൃദ്ധമായ സ്വച്ഛമായ അന്തരീക്ഷത്തിൽ ആദിവാസികൾ കാട്ടിലൂടെ വെറുതെ നടന്നു പോകുമ്പോൾ തന്നെ ഒരു ക്ഷേത്ര ദർശനത്തിന്റെ പത്തരട്ടി എന്താ പറയുക സ്വച്ഛത അവർ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പിടിച്ചിട്ട് ആദിവാസീനെ പിടിച്ച് നമ്പൂരിയാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊന്നുമല്ല നമ്മൾ ശരിക്കും സ്വപ്നം കാണുന്നത്. അപ്പൊ ഈ സോപാന സംഗീതത്തിന്റെ ഉൾപ്പെടെയുള്ള 300 പരം വരുന്ന പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടൊരു സംഗീതോത്സവം, അപ്പോ അതൊരു പൊളിക്കൽ തന്നെയായിരുന്നു. അത് ഞാൻ 2016 എന്റെ ഒരു സങ്കല്പം, ഞാനൊരു കേരള സംഗീതം കേട്ടതും കേൾക്കേണ്ടെന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവസാനം എന്റെ ഒരു സ്വപ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഒരു സിലബസ് ഉണ്ടാക്കി. കേരള സംഗീതം എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ ഒരു അക്കാദമികളിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. കേരളത്തിലെ അക്കാദമികളിൽ അധ്യാപകരായിട്ടുള്ള UGC സ്കെയിൽ മേടിച്ച് സർക്കാരിന്റെ പണം ജനങ്ങളെ പണം മേടിക്കുന്ന മനുഷ്യരിൽ 90% എന്താണ് കേരള സംഗീതം എന്ന് അറിയ പോലും ഇല്ല, അറിയാൻ താല്പര്യമില്ല. ഈ തതരി നാന മാത്രമല്ലല്ലോ സംഗീതം. കർണാടക സംഗീതം ഒട്ടും മോശമല്ല, പക്ഷെ മലയാളിക്ക് അതോടൊപ്പം തന്നെ ഈ ഈ അവരുടെ പാട്ടുകളെ കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. അധ്വാനം ഇല്ലാതാവുമ്പോൾ ഇല്ലാതാവുന്ന കുറെ പാട്ടുകൾ, ദാരിദ്ര്യം കഷ്ടപ്പാടും ഇല്ലാതാവുമ്പോൾ ഇല്ലാതായിപ്പോയ കുറേ പാട്ടുകൾ, അതുപോലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇല്ലാതാവുമ്പോൾ ഇല്ലാതായിപ്പോയ കുറേ പാട്ടുകൾ, കൊട്ടുകൾ, അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാവുമ്പോൾ കുറേ പാട്ടുകളും കൊട്ടുകളും ഇല്ലാതാവും, മന്ത്രവാദ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ. അത്തരത്തിൽ ഈ പാട്ട് ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഈവിൾസ് എല്ലാം ഇല്ലാതാവണം. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. അന്ധവിശ്വാസം ഒരു പാട്ട് നിലനിർത്താൻ വേണ്ടി നമുക്ക് അന്ധവിശ്വാസം നിലനിർത്തണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ബ്ലൈൻഡ് ബിലീഫിന്റെ പേരിൽ ഒരു വാദ്യപ്രയോഗമോ അല്ലെങ്കിൽ ഒരു ഗീതപ്രയോഗമോ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യാൻ ദൂരദർശൻ മാത്രമാണ് തപ്പും തുടിയും എന്ന് പറഞ്ഞ് ഈ വലിയൊരു കളക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പക്ഷേ പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടില്ല. അവരിപ്പോഴും ക്ലാസിക്കലായിട്ട് വരുന്ന ചില സങ്കല്പങ്ങളിലുള്ള സംഗതികളെ മാത്രമേ ആർക്കൈവ് ചെയ്ത് CD വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളൂ. ശരിക്കും തപ്പും തുടിയുമാണ് മലയാളിക്ക് ആദ്യം അവൈലബിൾ ആക്കേണ്ടത്. അതിൽ വന്നിട്ടുള്ള കലാരൂപങ്ങളുടെ ഒരു ഒരു നിറവ് എന്ന് പറയുന്നത് ഇന്ത്യൻ എന്താ പറയുക കലാ ശേഖരത്തിലേക്ക് അല്ലെങ്കിൽ ലോക കലാശേഖരത്തിലേക്ക് വലിയ സംഭാവന കൊടുക്കുന്നു. ആ സങ്കല്പം കൊണ്ടുവന്ന ആളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കണ്ടെത്തിയ 300 പരം പാട്ടുകളുടെ ഇടയിൽ മനസ്സിന് ഏറെ സ്വാധീനിച്ച ഒരുപാട്ടുണ്ടാവുമല്ലോ. ഒരുപാട് തരം പാട്ടുകളുണ്ട്. ഞാനത് ഒന്ന് പറയുമ്പോ എന്താന്ന് വെച്ചാല് ഏതെങ്കിലും ഒന്ന് പറയുമ്പോ ബാക്കി ഉള്ള ആളുകളൊക്കെ ഞങ്ങളൊക്കെ അദ്ദേഹം മറന്നല്ലോ. കാരണം കൃത്യമായ പ്രതിഫലം പോലും ആദ്യകാലത്ത് ഇപ്പൊ ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം അറിയത്തില്ലല്ലോ. ഞങ്ങൾക്കറിയാവുന്ന ഈ 300 പുള്ളുവർ പാട്ട് അറിയാമായിരിക്കും, നാടോടി പാട്ട് അറിയാമായിരിക്കും, ആദിവാസി ഊരിലെ പാട്ട്, ഞാറ്റുപാട്ട്, കൊയ്ത്തുപാട്ട്, പുള്ളവും പാട്ട്, കളമെഴുത്ത് പാട്ട്, മന്ത്രം പാട്ട്, കോതാമൂരി പാട്ട്, തെക്കം പാട്ട്, വടക്കം പാട്ട്, വഞ്ചിപ്പാട്ട്, മാപ്പിളപ്പാട്ട്, കോൽക്കളി പാട്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന 300 പരം പാട്ടുകളുടെ പേര് പറയുന്നത്
ഒരു ഞങ്ങളിപ്പോ ഇത്തവണ 300-ൽ പരം പാട്ടുകളുടെ ഒരു ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്തു. അവിടെ വന്ന ചീഫ് ഗസ്റ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തത് ആ ലിസ്റ്റിന്റെ ഫോട്ടോ ആണ് ആൾക്കാർ. കാരണം 30 എന്ന് നമുക്ക് അറിയായിരിക്കും. അല്ല, ഒരാൾക്ക് പരമാവധി കർണാടക സംഗീതം കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറോട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കൂ, 15 പാട്ടിൽ കൂടുതൽ മലയാളത്തിലെ പാട്ടുകളുടെ പേര് അവർ പറയാൻ അവർക്ക് കഴിയുന്നില്ല. അവര് അഹങ്കരിച്ചിരിക്കുകയാണ്. കർണാടക സംഗീതം മാത്രമാണ് സംഗീതം. ഇപ്പൊ ഞാനൊരു ഒരു ട്യൂൺ പറയാം. ഇനിയുള്ള കാലം നമ്മൾ പാടേണ്ടിരുന്നാൽ നാടിന്റെ നട്ടെല്ലു പൊട്ടി നമ്മൾ ചാവും, ചാവാണ്ടിരിക്കാനെങ്കിലും പാടടിത്തേ പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതേ പാടുന്നതായിരിക്കാം. ഇതൊരു നാട്ടുപാട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ, ചാത്തണ്ടി പോത്തണ്ടി പാട്ട്. കാരണം തേയ് നിറഞ്ഞ ദേവിയാണ്. ഇതൊരു ചാത്തണ്ടി പോത്തണ്ടി പാട്ട്, SC/ST ഇതിലാണ്. ഓ ഇതിലാണ് അവസാനിക്കുന്നത്. ഈ പാട്ട് രാഗത്തിലാണ് ഈ പാട്ട് കിടക്കുന്നത്. ഹരി മുരളീരവം, ഈ മാപ്പിള പാട്ട് കിടക്കുന്നത് ഹരി മുരളീരവത്തിലാ. എങ്കിലും എന്നോ മലാൾക്കു താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. താനാനാ തനനനാനാ. ഹിന്ദുസ്ഥാനി ഉണ്ടാക്കിയ ബാബുരായ സാറ്, കർണാടക സംഗീതം പഠിച്ച രവീന്ദ്രൻ സാറ്, ഒരു പാട്ടും പഠിക്കാത്ത താനാനാ തനതനതാന മാപ്പിളപ്പാട്ടുകാര്, ഒരു പാട്ടിലേക്കും പോയിട്ടില്ലാത്ത നാട്ടുപാട്ടുകാര്, പഠനം നടത്തിയില്ല, ഇവരെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഗത്തിലാണ്. ഇതിനെ ഒരു കർണാടക സംഗീത ക്ലാസ്സിലും ഒരു കർണാടക സംഗീത ഗുരുനാഥയോ ഗുരുനാഥനോ പറഞ്ഞു കൊടുക്കുന്നില്ല. വളരെ റയറായിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇത് കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ എല്ലാവരും നേരത്തെ പറഞ്ഞ മാപ്പിളപ്പാട്ടിന്റെയും നാട്ടുപാട്ടിന്റെയും പിന്നാലെ പോകും. കാരണം ഇറ്റ് ഈസ് ഈസി ടു എൻജോയ്. നമുക്ക് അതിന്റെ റിതം, കാരണം അത് അവര് ജനിക്കുമ്പോൾ കേട്ടിട്ടുള്ള പലതിന്റെ കൂടെ ഉള്ളതാണ്. ഇപ്പൊ ഇന്നലെ എന്റെ അടുത്ത് 13.5 താളത്തിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് താളത്തിന്റെ സാങ്കേതികത്വത്തിന്റെ മഹത്വം പറഞ്ഞിട്ടൊരാൾ വന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ 13.5 മാത്രമുള്ള ഈ അക്ഷരം പിടിച്ചിട്ട് ഏത് മനുഷ്യനാണ് ഒരു സംഗീതം ആസ്വദിക്കുക? എന്താ തമിഴ്നാട്ടിലെ പാട്ടുകൾക്ക് ഇത്രയും ആസ്വാദ്യത ഉണ്ടാവുന്നത്? ഏത് പാട്ട് വെച്ചാലും ജനകീയമാണ്. അല്ല, ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചുപോയ താളത്തിലാണ്. അതായത് ശിങ്കാരിമേളം. ഇപ്പൊ ഇന്റമ്മന്റെ ജിമിക്കും കമ്മൽ, ഇന്റച്ചൻ കട്ടെടുത്തേ, ഇന്റമ്മ പൊട്ടിക്കരഞ്ഞേ, ഇന്റച്ചൻ പൊട്ടിച്ചിരിച്ചേ, ഇന്റമ്മടെ വല്യമ്മടെ കോളിപ്പടി കയറുമ്പോ ഒന്നും തള്ളും, തക്കത്തിമ്മി ചവിട്ടും കുത്തും. ഈ പാട്ട് ഈ പാട്ട് ജനകീയമാവുന്ന എന്താന്ന് വെച്ചാൽ ഇത് ശിങ്കാരിമേളത്തിന്റെ വായ്ത്താരിയാണ്. തകതിമ്മി തകജണ്ണുത്ത, തകതിമ്മി തകജണ്ണുത്ത. ഈ ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോ വായ്ത്താരി ഇവർക്ക് പഠിക്കാൻ പ്രയാസമാണ്. അപ്പൊ അന്നേരം പഠിക്കാൻ ഓർമ്മിക്കാൻ എളുപ്പമുള്ള ചില വാക്കുകൾ പറഞ്ഞെടുത്തതാണ്. ഇത് നാട്ടുമ്പുറത്ത് വ്യാപകമായിട്ടുള്ള ഒരു പാട്ടാണ്. അല്ലാണ്ട് ഇത് സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട പാട്ടോ സിനിമയിലെ പാട്ടോ അല്ല. ഒരുപക്ഷെ വളരെ സങ്കടത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ടി വരും. എനിക്ക് സംസാരിച്ച് മതിയായില്ല. ഞാൻ കേരള സംഗീതത്തെ കുറിച്ച് എന്താ പറയാ, അഭിമാനം കൊള്ളുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാചാലനം. അതങ്ങനെ തന്നെ അറിയണം. എന്റെ ഞാൻ പറഞ്ഞില്ലേ, 45 വയസ്സിന് ശേഷം ഞാൻ എന്റെ പൊതുവേദി അവസാനിപ്പിക്കും. എനിക്കിപ്പോ 43 വയസ്സായി തുടങ്ങി. അത് അവസാനിപ്പിക്കുന്ന വേറൊന്നിനു വേണ്ടിയിട്ടല്ല, പുതിയ മനുഷ്യർ ഈ കാഴ്ചപ്പാടോടുകൂടി സംഗീതം എന്ന് പറയുന്ന അതിരുകളില്ലാത്തൊരു സാധനമാണെന്നും അതിനെ ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ നഷ്ടം അത് രാജ്യത്തിനായിരിക്കുമെന്നും ബോധ്യമുള്ള കുറച്ച് ആളുകൾ ഉണ്ടായി വരണം. ശിവരാത്രിയാണ്, മഹാശിവരാത്രി. അതെ, എന്തായാലും നമ്മൾ തുടക്കത്തിൽ ഭക്തി അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ വന്നത്, പക്ഷെ നമ്മളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. പ്രേക്ഷകരെ ഉൾപ്പെടെ ശിവസ്തുതിയിൽ തന്നെ നമുക്കൊന്ന് കാലത്തേക്ക് ഇവിടെ ഒന്ന് അവസാനം. മഹാദേവൻ എന്താ പറയാ, ഒരു ഒരു വലിയ സങ്കല്പമാണ്, ജടാധാരിയാണ് അദ്ദേഹം. എപ്പോഴും മൃഗചർമ്മം, ചോരയിട്ട് വീഴുന്ന മൃഗചർമ്മം ധരിച്ചിരിക്കുന്നു. ദേഹം മുഴുവൻ വളരെ ഘോര സർപ്പങ്ങളാണുള്ളത്. പിന്നെ ഒരു സാധാരണ സ്ത്രീ, ഇപ്പൊ ഈ കുട്ടിയാണെങ്കിൽ ആ രൂപത്തിലുള്ള ഒരാളെ കണ്ടാല് പ്രേമിക്കൂ. പക്ഷെ ലോകം ഏറ്റവും സുന്ദരിയായിട്ട് പുരാണങ്ങൾ വാഴ്ത്തുന്ന പാർവതി ദേവി ഇത്ര വിരൂപനായി നമുക്ക് തോന്നുന്ന ഒരാളെ പ്രേമിക്കാൻ എന്തായിരിക്കും കാരണം? എസ്തെറ്റിക് എന്ന് പറയുന്നത്, സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമല്ലെന്നും ഏറ്റവും ക്ഷമയും ഏറ്റവും സംയമനവും, നമ്മൾ ആരും ഇവിടെ സ്ഥിരമല്ല എന്നും
ബോധ്യമുള്ള ഒരു ഒരു ഭാവത്തിനാണ് നമ്മൾ പൗരുഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ പൗരുഷമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നത്. മനസ്സ് നന്നാവട്ടെ, എല്ലാവരിലും പ്രകാശം പരക്കട്ടെ. ഇന്നത്തെ ഈ മഹനീയമായ ദിവസത്തെ സുദിനത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാശിവരാത്രി ആശംസകളും അങ്ങോട്ടേക്ക് നേരെയാണ്. മാത്രമല്ല ഇന്ന് ഞങ്ങളുടെ അതിഥിയായി എത്തിയതിൽ ഒരുപാട് ആദരവ്, ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഹരിസ, താങ്ക് യു സോ മച്ച്. അതുപോലെ ഞങ്ങൾക്കൊരു മെയിൽ ഐ ഡി ഉണ്ട്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ddsudanam@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുമെന്ന ശുഭ പ്രതീക്ഷയിൽ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രഭാതത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നന്ദി സർ.